ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു റംബൂട്ടാൻ വെച്ചിട്ടൊരു പിക്കിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പറമ്പിൽ തന്നെ ഒരു റംബൂട്ടാൻ മരം ഉണ്ട്. അതിനകത്ത് നിറയെ കായ്കളായിട്ട് വന്നിട്ടുണ്ട്. ദേ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെല്ലാം. പഴുത്താണെങ്കിലും കിളികളൊക്കെ കഴിച്ചിട്ട് ഒത്തിരി താഴത്തോട്ട് ചാടി പോകുന്നുണ്ട്. താഴത്തൊക്കെ നോക്കിയാൽ കാണാം, ഒത്തിരി താഴെ വീണ് കിടക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഇതൊന്ന് പറിക്കാം. റംബൂട്ടാൻ പറിച്ചെടുത്തിട്ട് നമുക്ക് പിക്കിൾ ഉണ്ടാക്കാം. ഓക്കെ, ഹലോ. അപ്പം നമ്മളിതേ റംബൂട്ടാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ചിലത് ഒരുമിച്ച് പറിക്കുമ്പം പലതും മിക്സ് ഇതായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. ചിലത് യെല്ലോ അധികം ആയി വരുന്നേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് പറിച്ചെടുക്കുമ്പം അത് എല്ലാം പഴുത്തത് തന്നെ കിട്ടത്തില്ല, കുറച്ച് കൊലയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് കുറച്ച് എടുത്ത് നമുക്ക് പിക്കിൾ ഉണ്ടാക്കാം. ഓക്കേ, എടാ മാറി നിൽക്കടാ. ഹലോ, അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. റംബൂട്ടാൻ ഞാൻ ഒരു 10-12 എണ്ണം അതിൻ്റെ തൊലിയിലങ്ങളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-10 കാന്താരിമുളക്, 5-6 വെളുത്തുള്ളി, 1 ഇഞ്ചി ചെറുതായിട്ട് കനം കുറഞ്ഞ ഒരു 5-6 7 പീസ്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവ, അത് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്. പിന്നെ വേണ്ടത് നമുക്ക് നല്ലെണ്ണയാണ് താളിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് ചീത്തയാവാണ്ടിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. പൊടികൾ കുറച്ച് അച്ചാർ പിക്കിൾ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്, 2 സ്പൂണ്. അതുപോലെ തന്നെ മുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വിനെഗറും വേണം. അപ്പം അത് അവസാനമാണ് ചേർക്കേണ്ടത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം.
ഇതിനു മുമ്പ് ഒരു തവണ ഇതിട്ട് നോക്കി, അത് സക്സസ് ആവുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിടിക്കാത്തത്. പക്ഷെ അത് അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഇട്ടതാ. ആ ബോട്ടിൽ ഇപ്പം റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, അതെങ്ങനെ ഉണ്ടാവും. 3 ആഴ്ച കഴിയുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഈ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിത് സംഭവം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇനി നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതായത് വിനെഗർ. വിനെഗറാണ്, വിനെഗർ ഞാൻ ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിലും നമുക്കതിൽ റംബൂട്ടാൻ ഓൾറെഡി മധുരവും ചെറിയ പുളിപ്പും നല്ല മധുരമൊക്കെയാണ്. അപ്പം എന്തായാലും ഈ കുറച്ച് പുളിയും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ വിനെഗർ ഒഴിക്കുന്നതുകൊണ്ട് അത് ചീത്തയാവാണ്ട് ഇരിക്കും. അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കാം. നമ്മൾ വിനെഗർ ചേർത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏ, ഇത് കണ്ടോ, നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല കളറായിട്ടിരിക്കുന്ന കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ചില ആളുകൾ കായം ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കായം ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ, ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് റംബൂട്ടാൻ പിക്കിൾ ഉണ്ടാക്കിയാൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം, പിന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാം. നമ്മൾ ഈന്തപ്പഴമൊക്കെ അച്ചാറിടുമ്പോൾ അതിനൊരു ചെറിയ മധുരവും പുളിപ്പൊക്കെ ഇല്ലേ, ആ ഒരു ടേസ്റ്റിൽ ഇത് കിട്ടും. കുറച്ച് ദിവസങ്ങൾ ഇത് ഇരുന്ന് കഴിയുമ്പം ഇതിന്റെ ഉള്ളിലോട്ട് ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടും. പൊട്ടിയിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് ആ മസാലകളെല്ലാം കയറിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത്. എന്തായാലും നിങ്ങൾ ഇപ്പം കടകളിലും വീടുകളിലും ഒക്കെ റംബൂട്ടാൻ അവൈലബിൾ ആണ്, അതിന്റെ സീസണാണിപ്പം. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ നല്ല കളറെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏകദേശം 3 ആഴ്ച ആയി ഞാൻ ഉണ്ടാക്കി വെച്ചത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഈ 3 ആഴ്ച കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നിങ്ങൾക്കറിയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ. ഇത് കണ്ടോ, ഇത് ഞാൻ 3 ആഴ്ച മുമ്പ് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേ നിങ്ങൾ നോക്കിയാൽ കാണാം, 3 ആഴ്ച മുമ്പ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന റംബൂട്ടാനാണിത്. ഇതിൻ്റെ ഇതിലോട്ടെല്ലാം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പം കാണാം, ഇതിൽ ചെറുതായിട്ട് പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. അതായത് കണ്ടോ, ഇത് കണ്ടോ, അതിന് ചെറിയ പൊട്ടലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഒരുത്രയ്ക്ക് വീക്ക് കഴിയുമ്പം. ഇതിലെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് ബിരിയാണി റൈസിൻ്റെ ഒക്കെ കൂടെ ചേർത്ത് കഴിച്ചു നോക്കി, ചപ്പാത്തിയുടെ കൂടെ നോക്കി, എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.